എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ്. തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ മാംഗോ മാങ്ങ എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ അധികം കണ്ട് നടന്ന, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ കണ്ട, മനസ്സിലാക്കിയ ഒരു വ്യക്തിയെയാണ് ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്. നിങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്കാരത്തിലൊരു ശൈലിയിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ സ്വീകരിച്ചു. ആ വ്യക്തിയും അതുപോലെ തന്നെ ഒരാളെ തേടി നടക്കുമ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. നിങ്ങൾക്ക് ഏറ്റവും സുപരിചിത ആയ ഒരു വ്യക്തി നിങ്ങൾ സ്വീകരിച്ചു, മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അത്രമാത്രം ലളിതമായിരുന്നു. എപ്പോഴും കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങളടുത്തു. ഇപ്പോഴും നിങ്ങൾക്ക് സാധാരണ രീതിയിലൊരു നല്ല ജീവിതം, നല്ല കെയറ് ആ വ്യക്തി നൽകുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. ആ വ്യക്തി എത്രമാത്രം നിങ്ങളുടെ സാന്നിധ്യം, സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ വേണം. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം, അതിന് കൂടുതൽ മാടാകോടികളോ മറ്റോ ഒന്നും ആവശ്യമില്ല. തീർത്തും ലളിതമായ ഒരു ജീവിതം, വളരെ മാധുര്യമുള്ള, വളരെ ഓർമ്മിക്കുന്ന ഒരു ജീവിതം. ഏറ്റവും ആകർഷിക്കപ്പെടുന്നതല്ലെങ്കിലും ഏറ്റവും ആളുകളെ അസൂയപ്പെടുത്തിയില്ലെങ്കിലും എപ്പോഴും ഒരുമിച്ച് ജീവിക്കണം. ലളിതമായ ജീവിത ശൈലി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു തരത്തിലുള്ള മാടാകോടികളോ ഒരു തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സിമ്പിളി ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴും നിങ്ങളെ കാണണം, നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കണം, നിങ്ങൾക്കൊപ്പം ജീവിതം ജീവിച്ച് തീർക്കണം. ആ ജീവിതത്തിൽ മറ്റാരുടെയും ഇടപെടലുകൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും ആ വ്യക്തിയും മാത്രമുള്ള ഒരു ലോകമാണ് ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നത്. മറ്റാരുടെയെങ്കിലും ഒരുപാട് പേര് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വൈകിപ്പിച്ച ചരിത്രം ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പ്രാധാന്യത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കളും മറ്റുള്ളവരും സുഹൃത്തുക്കളെയൊക്കെ പ്രാധാന്യത്തോടെ കാണുകയും അവർക്ക് പിന്തുണ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് മാത്രം ഒരു മുൻതൂക്കം നൽകുകയും നിങ്ങളോട് മാത്രം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടി വന്നാൽ പോലും ഏറ്റവും മുൻതൂക്കം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളോട് പറയുന്ന അത്രയും, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും ആരെയും സ്നേഹിക്കുന്നില്ല. ആർക്ക് പകരവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ആരും വന്നാലും ആ ഗ്യാപ്പ് ആ വ്യക്തിക്ക് ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളില്ലാത്തത് ഒരു ശൂന്യതയായിട്ട് മാത്രം അവശേഷിക്കുന്നു. നിങ്ങളെപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്തുണ്ടാകുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി ഒരു വിലയും വെച്ചില്ല എന്ന് പറഞ്ഞേക്കാം, ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നിയേക്കാം എന്ത് കാര്യം. പക്ഷെ നിങ്ങളില്ലാതെ വരുമ്പോഴാണ് ആ വ്യക്തി നിങ്ങളുടെ വില പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്, നിങ്ങളെ അത്രത്തോളം മനസ്സിലാക്കുന്നതും പൂർണ്ണമായി നിങ്ങളുടെ വില അറിയുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോൾ ആ വ്യക്തി പറയുകയും ചെയ്യും, നിങ്ങളുടെ വില ഞാൻ അറിയുന്നു. അത്രമാത്രം നിങ്ങളുടെ സാന്നിധ്യം, സാമീപ്യം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ഊർജമായിട്ട് ആ വ്യക്തിക്ക് തോന്നുകയാണ്. അത് ആ വ്യക്തിക്ക് തോന്നിയത് നിങ്ങൾ നിന്ന് അകന്നപ്പോഴാണ്. നിങ്ങളോട് അടുത്തുള്ളപ്പോൾ നിങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മികവും നിങ്ങൾ നൽകിയ നന്മയും ആത്മാർത്ഥതയും കുറിച്ച് ആ വ്യക്തിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നിങ്ങളൊന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അത് പൂർണ്ണമായി മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ടാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നതും നിങ്ങളോട് പറയുന്നതും. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്.
യഥാർത്ഥത്തിൽ അനുഭവം കൊണ്ട് ആ വ്യക്തി മനസ്സിലാക്കിയതാണ്. അടുത്തതായിട്ട് പിയർ എന്ന ഫ്രൂട്ട് പൈലായി തിരഞ്ഞെടുത്ത ഇവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രതിബന്ധങ്ങൾക്കപ്പുറത്ത് വെല്ലുവിളികളും ഒരുപാട് അസാധാരണത്വങ്ങൾക്കപ്പുറത്തേക്കാണ് നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെയും അവർ സ്വഭാവത്തെയും ആ സാഹചര്യങ്ങളെയും ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നു. സാധാരണ മറ്റാരും ഇഷ്ടപ്പെടാൻ തുനിയാത്ത അല്ലെങ്കിൽ മറ്റാർക്കും ഇഷ്ടപ്പെടാത്തൊരു വ്യത്യസ്തമായ ഒരു ഇഷ്ടം ആ വ്യക്തിയിലുണ്ടായിരിക്കുകയും ആ ഇഷ്ടത്തിന് അനുസൃതമായ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടായിരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ വ്യത്യസ്തമായ പ്രത്യേകതകളാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ആ ഇഷ്ടം എപ്പോഴും ആ വ്യക്തി കാത്തു സൂക്ഷിക്കുന്നു. ഒരുപാട് ആളുകൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെയും കാര്യത്തിൽ ആ വ്യക്തിയോട് പറഞ്ഞത് നെഗറ്റീവായിട്ടാണ്. ഒന്നുകിൽ നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളെ മൊത്തത്തിൽ എതിർത്ത് പറഞ്ഞ ആൾക്കാരുണ്ട്, അത് ശരിയാകില്ല, അത് വേണ്ട എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ട്, നിങ്ങളെ അറിഞ്ഞ് നിങ്ങളോട് തോന്നിയ വ്യക്തിപരമായ അസൂയ, അനിഷ്ടം, അതുമൂലം നിങ്ങളെ വ്യാജമായിട്ട്, നിങ്ങൾ ശരിയാണെന്നും നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ശരിയായ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളോടുള്ള അസൂയ മൂലം നിങ്ങളെ എതിർത്ത് മറ്റുള്ള ആ വ്യക്തിയുടെ മുമ്പിൽ മോശമാക്കി ആ വ്യക്തിയെക്കൊണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ചില ആളുകൾ. മാത്രമല്ല നിങ്ങളിലേക്കാളുപരി ആ വ്യക്തിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം, അത് നിങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ആ വ്യക്തികൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വരേണ്ട ആളല്ല, നിങ്ങൾക്കിവിടെ ഒരു അവകാശവുമില്ല, നിങ്ങൾ കയറി വന്നതാണ്, നിങ്ങൾ ഇവിടെ വരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കതിനുള്ളൊരു അവകാശവുമില്ല എന്നിങ്ങനെയുള്ള ചിന്തയായിട്ടാണ് അവരെപ്പോഴും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. നിങ്ങൾക്കിതിലൊന്നും ഒരു അവകാശമില്ല, ആ വ്യക്തിയിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ, അവർ നിങ്ങളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയൊക്കെ ഇല്ലാതാക്കി അവരുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയത് തന്നെ തട്ടിയെടുക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ശ്രമങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അവരെപ്പോഴും ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവർക്കൊരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ അവർക്ക് നന്മ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാതെ അവർക്ക് നന്മയും ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിർവഹിച്ച് നൽകിയിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയും ഒത്ത് ഒരു അംഗീകാരം കിട്ടുകയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ വലിയ തരത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹവും സ്വപ്നവും ഉണ്ടാകുന്ന അവർക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നില്ല, എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഒഴിവാക്കിയിട്ടൊരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് പോകാൻ കഴിയുന്നില്ല, ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വെറുക്കാനാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളോടുള്ള എല്ലാ സമീപനവും. നിങ്ങൾ ഈ അറിയാത്ത കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെയും നിങ്ങളെ ഒരു തരത്തിൽ അംഗീകരിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തി ഊണിൽ ഉറക്കിലും നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ മിസ്സ് ചെയ്തത് ഇഷ്ടപ്പെടാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ജീവിതമായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം മാറുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ വ്യത്യസ്തതകളെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. നിങ്ങളിൽ മറ്റാരും കാണാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി കണ്ടു മനസ്സിലാക്കി. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. നിങ്ങളോടൊത്തുള്ള ഒരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥതയുള്ള സ്നേഹം നിങ്ങളിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ആ വ്യക്തിക്കറിയാം. മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹങ്ങൾ ഒരു ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നും മറ്റുള്ളവർ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏക അറിവും. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എല്ലാ ഒരുപാട്
അകൽച്ചകൾക്കതീതമായിട്ട് അടുത്തതാണ് നിങ്ങൾ. അടുക്കേണ്ടവരല്ലായിരുന്നു, അകലേണ്ടവരായിരുന്നു, അകലെയുള്ളവരാണ്. പക്ഷേ അപ്പോഴും നിങ്ങൾ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി കാണിച്ച സ്നേഹം മൂലം നിങ്ങൾ മിസ് ചെയ്യുന്നത് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. വ്യത്യസ്തതകളെ സ്നേഹിക്കുന്ന, നിങ്ങളിലെ വ്യത്യസ്തതകളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരിക്കൽ പോലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.